കേരളത്തിൽ ആദ്യമായെത്തിയ വന്ദേഭാരത് ട്രെയിനിനെ ആഘോഷിക്കുകയാണ് ജനങ്ങളും മാധ്യമങ്ങളും. വന്ദേഭാരത് ട്രെയിൻ കണ്ടു, തൊട്ടു എന്നിങ്ങനെ പല പ്രതികരണങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ വന്ദേഭാരത് ട്രെയിൻ കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ മുൻ MDയും BJP നേതാവുമായ ഇ ശ്രീധരൻ. നിലവിൽ പരീക്ഷണോട്ടം നടത്തുന്ന വന്ദേഭാരതിനെ കണ്ട് അത്രയ്ക്കൊന്നും ആവേശം കാണിക്കേണ്ടതില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് കേരളത്തിന്റെ മെട്രോ റെയിൽ നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ച ഇ ശ്രീധരന്റെ പ്രതികരണം. നിലവിലെ ട്രാക്ക് വെച്ച് ശരാശരി 90 കിലോമീറ്റർ വേഗതയെ വന്ദേഭാരതിന് ലഭിക്കൂ എന്നും 160 കിലോമീറ്റർ വേഗതയിൽ പോകാൻ ശേഷിയുള്ള വന്ദേഭാരത് ട്രെയിൻ കൊണ്ടുവന്ന് 90 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കുന്നത് വിഡ്ഢിത്തമാണെന്നും അവ നാം പാഴാക്കരുത് എന്നുമാണ് ശ്രീധരൻ പറഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മെട്രോമാന്റെ പ്രതികരണം. നിലവിലെ ട്രാക്കുകളിൽ പരമാവധി 100 കിലോമീറ്റർ വേഗതയാണ് പറയുന്നത്, എന്നാൽ 90 മാത്രമേ ലഭിക്കുള്ളൂ. അതായത് വന്ദേഭാരതിനും ആ വേഗതയെ ലഭിക്കൂ, പബ്ലിസിറ്റിക്കും ഷോ കാണിക്കാനും നിങ്ങൾക്ക് പറയാം, എന്നാൽ അത് പ്രായോഗികമല്ലെന്നാണ് ശ്രീധരന്റെ വാദം. അതേസമയം വന്ദേഭാരതിന്റെ വരവ് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കും പോരിനും വഴിവെച്ചിട്ടുണ്ട്. പുതിയ ട്രെയിനുകൾ മുമ്പും എത്തിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും ഉണ്ടാകാത്ത രാഷ്ട്രീയ അവകാശവാദങ്ങളാണ് ഇപ്പോഴുള്ളതെന്നാണ് വിമർശനം. വന്ദേഭാരതിന്റെ വേഗത, ടിക്കറ്റ് നിരക്ക് എന്നിവയിലും ആശയക്കുഴപ്പം തുടരുകയാണ്. വന്ദേഭാരത് അതിന്റെ ട്രയൽ റൺ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയും തിരിച്ചുമാണ് ട്രയൽ റൺ. April 14 വന്ദേഭാരത് എക്സ്പ്രസ് കേരളത്തിലെത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. 16 കോച്ചുകളാണ് ഉണ്ടാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 25 തിരുവനന്തപുരത്തായിരിക്കും വന്ദേഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യുക.